നമസ്കാരം ശ്രീ ശങ്കരാചാര്യ സർവകലാശാല കേട്ട ഒരു സർവകലാശാലയാണ് സംസ്കൃത സർവകലാശാലയാണ് അവിടെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ രക്ഷാബന്ധൻ ദിനത്തിൽ ഈ രാഖി കെട്ടുന്ന ചടങ്ങ് അതിപ്പോൾ ഉത്തരാ ഉത്തരേന്ത്യയിലേക്കുണ്ട് നമ്മുടെ ഈ ഇവിടെയൊക്കെ പതുക്കെ തുടങ്ങിയിട്ടുണ്ട് അതിന് പക്ഷേ ചിലരൊക്കെ അങ്ങ് സംഗിസ്തം അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ഒരു ചടങ്ങായിട്ട് അങ്ങ് കൽപ്പിച്ചു വെച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അതൊന്നുമല്ല പലരും പല മതത്തിലുള്ളവർ പോലും ഇത് ചെയ്യാറുണ്ട് പക്ഷേ ഒരിക്കലത് ഈ കാലടി ശങ്കരാചാര്യ സർവകലാശാലയിൽ ഇത് ഈ ഒരു ചടങ്ങ് സംഘടിപ്പിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അതിനെതിരെ വലിയ പ്രതിഷേധമായിരുന്നു ഇവിടെയുള്ള സാംസ്കാരിക നായകർ ഉൾപ്പെടെയുള്ളവർ എന്നാൽ ഇന്നിപ്പോൾ തികച്ചും അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു വാർത്ത വന്നിരിക്കുന്നു ആ വാർത്ത വന്നിരിക്കുന്നത് ജന്മഭൂമിയിലാണ് അതെങ്ങനെയാണ് ശങ്കരാചാര്യ സർവകലാശാലയിൽ നിസ്കാരവും ബാങ്ക് വിളയും കാലനി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ നിസ്കാരവും ബാങ്ക് വിളിയും നടന്നത് വിവാദമാകുന്നു കഴിഞ്ഞ ബുധനാഴ്ചയാണ് പോപ്പുലർ ഫ്രണ്ട് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് ആരാണ് നടത്തുന്നത് എന്നാണ് ശ്രദ്ധിക്കേണ്ടത് സാധാരണ മുസ്ലിങ്ങളാണ് നടത്തുന്നതെങ്കിൽ പിന്നെയും അതിനകത്ത് ഒരു ന്യായമുണ്ടോ എന്ന് നോക്കാം നടത്തുന്നത് പോപ്പുലർ ഫ്രണ്ട് എസ് ടി പി ഐ സംഘടനകൾ സ്പോൺസർ ചെയ്ത ഇഫ്താർ സംഗമവും നോമ്പുതുറൊക്കെയായിട്ടാണ് നടത്തിയത് ഈ നോമ്പുതുറ അല്ലെങ്കിൽ ഈ ഇഫ്താർ സംഗമം തുടക്കം തന്നെ ബാങ്ക് വിളിയോടെയാണ് നടത്തിയത് സംസ്കൃത സർവകലാശാല ഓർക്കണം അവിടെ നടത്താം കുഴപ്പമൊന്നുമില്ല പക്ഷേ അതേ ആളുകൾ തന്നെയാണ് അവിടെ രക്ഷാബന്ധന് രാഖി കിട്ടുന്ന ചടങ്ങിന് വിലക്കുണ്ടാക്കിയത് അല്ലെങ്കിൽ വിലക്കിട്ടത് അന്നത് വിലക്കിയിട്ട് ഇന്നിപ്പോൾ അവിടെ നോമ്പുതുറയും നിസ്കാരവും ബാങ്ക് വിളിയൊക്കെയായിട്ട് നടത്തുമ്പോഴാണ് അതൊരു ഇരട്ടത്താപ്പല്ലേ എന്ന് ചിന്തിച്ചു പോകുന്നത് എന്തായാലും ബാക്കിയോടെ ഞാൻ വായിക്കാം വെറുതെ അങ്ങ് ബാങ്ക് വിളിക്കുമായിരുന്നില്ല മയക്ക് കെട്ടിവെച്ചിട്ടാണ് ബാങ്ക് വിളിച്ചത് അവിടെ പ്രോ വൈസ് ആകാൻ കരിക്കൽ നീക്കുന്ന ഒരു അധ്യാപികയെ മുൻനിർത്തിയാണ് ഇസ്ലാമിസ്റ്റുകൾ ഈ പരിപാടി സംഘടിപ്പിച്ചത് രാജ്യമൊട്ടാകെ ആഘോഷ ആഘോഷിക്കുന്ന രക്ഷാബന്ധൻ മഹോത്സവത്തിന് വിലക്ക് ഏർപ്പെടുത്തിയ അധികൃതരാണ് സർവകലാശാലയിൽ പുറത്തു നിന്നുള്ളവരെ പങ്കെടുപ്പിച്ച് ബാങ്ക് വിളിക്കും നിസ്കാരത്തിനും അനുമതി നൽകിയെന്നാണ് ആക്ഷേപം നോക്കുക അവിടെ ജോലി ചെയ്യുന്നവരോ അവിടെ പഠിക്കുന്നവരോ അല്ല അത് ചെയ്തത് പുറത്തു നിന്നുള്ള എസ് ഡി പിരും ജമാഅത്തേക്കാരും അതുപോലെ തന്നെ ഈ പോപ്പുലർ ഫ്രണ്ടുകാരുമാണ് നടത്തിയത് അപ്പോൾ ആ അവിടെയുള്ള അവിടെ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷാബന്ധൻ എന്ന ആ ചടങ്ങ് നടത്താൻ വേണ്ടി പോലും അനുമതി കൊടുക്കാത്തവരാണ് ഇപ്പോൾ ഈ അഭ്യാസം കാണിച്ചത് എന്നാണ് ഇവിടുത്തെ ആ ഒരു പ്രധാന ആക്ഷേപം ഇത് കേരളമാണ് ഇവിടെ ഇങ്ങനെയാണ് എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എങ്കിൽ ഇത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നാണ് സാംസ്കാരിക നായകർ ചിന്തിക്കേണ്ടത് പറയേണ്ടത് നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾക്കൊന്നും ആക്കു പോകുന്നില്ല എന്നറിയാം നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഭീരുക്കളാണ് ഇവിടുത്തെ ഭൂരിപക്ഷ ജനങ്ങൾക്കെതിരെ എന്തെങ്കിലും പറയാൻ മാത്രം വാവൊളിക്കും എന്നല്ലാതെ ഇവിടുത്തെ ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരെ നിങ്ങൾ ഒരക്ഷരം മിണ്ടില്ല എന്ന് ഇവിടുത്തെ ജനങ്ങൾ പണ്ടേക്ക് വേണ്ടേ മനസ്സിലാക്കി കഴിഞ്ഞതാണ് സംസ്കൃത സർവകലാശാലയിൽ കുറേ കാലമായിട്ട് അഞ്ച് നേരം നിസ്കരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടുത്തെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്ക് ഒരുക്കി കൊടുത്തിട്ടുണ്ടോ കുഴപ്പമൊന്നുമില്ല അതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ ഒരു വിഭാഗം ആളുകൾക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ മറു വിഭാഗത്തിനും കൊടുക്കേണ്ടേ എന്നുള്ള ഏറ്റവും സാമാന്യമായിട്ടുള്ള ഒരു സംശയം മാത്രമാണ് ഉന്നയിക്കുന്നത് ഈ മതേതരത്വം എന്ന് പറയുന്നത് ഒരിക്കലും വൺ വേ ട്രാഫിക് ഒന്നും അല്ലല്ലോ അതൊരു ടു വേ ട്രാഫിക് ആയെങ്കിലല്ലേ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള മതേതരത്വം എന്ന് പറയാനാവും അല്ലാതെ കാണിക്കുന്ന എല്ലാത്തിനെയും പ്രഹസനം എന്ന് തന്നെ വിളിക്കേണ്ടി വരും വെബ് ഡെസ്ക് തത്തുമൂസ്